കഴിഞ്ഞ ക്ലാസ്സിലെ ഫ്ലഡ് സൈക്ലോൺ അവയുടെ മിറ്റിഗേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി കോമൺ മെഷേഴ്സ് എന്തൊക്കെയാന്ന് നോക്കാം. പൊതുവായിട്ട് ഏത് അവസ്ഥയിലും, ഏത് ഡിസാസ്റ്ററിൻ്റെ ഏത് അവസ്ഥയിലും, ഇപ്പം നീര് ഉൾപ്പെട്ടലാവാം, വെള്ളപ്പൊക്കം ഉണ്ടാവാം, അങ്ങനെയുള്ള പല കണ്ടീഷനുണ്ട്, ചുഴലിക്കാറ്റാവാം, അങ്ങനെയുള്ള മൊത്തത്തിലെടുക്കുകയാണെങ്കിൽ, മൊത്തത്തിലുള്ള അവസ്ഥയിലെടുക്കുകയാണെങ്കിൽ കോമൺ ആയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ കോമൺ മെഷേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ്, പോപ്പുലേഷൻസ് ടു ഡിക്രീസ് ഇൻ വൾനറബിൾ ഏരിയ. അതായത് ഇവിടെ ഏരിയ എന്നാണ് എഴുതിയിരിക്കുന്നത്, ഏരിയ വൾനറബിൾ ഏരിയ. വൾനറബിൾ എന്ന് വെച്ചാൽ വേർഡ് മീനിങ് എന്താണ്? ഏതെങ്കിലും ഡിസാസ്റ്റർ ഓർ ഹസാർഡ് എളുപ്പത്തിൽ ബാധിക്കാവുന്ന ഏരിയനാണ് വൾനറബിൾ. പ്രോൺ ടു ത്രെട്ട് എന്നാണ് അർത്ഥം വൾനറബിൾ. അപ്പം അവിടെ ജനതാമസം, ജനവാസം കുറയ്ക്കുക, അതായത് അവിടെ പ്രത്യേകിച്ച് സ്കൂളുകൾ കോളേജുകൾ അതൊന്നും ഉണ്ടാകാൻ പാടില്ല. അവയൊക്കെ റൂറൽ ഏരിയയിൽ തന്നെയായിരിക്കും നല്ലത്. റൂറൽ ഏരിയ എന്ന് പറയുമ്പം ഇതൊന്നും വലിയ ബാധിക്കാത്ത ഏരിയ എന്നാണ് അർത്ഥം. അതായത് ടൗണിൽ നിന്നൊന്നും മാറി ഇരിക്കണം നല്ല അർത്ഥം, ആക്സസ് ഉള്ള സ്ഥലത്തായിരിക്കണം. പക്ഷേ ഈ ഡിസാസ്റ്ററൊക്കെ ബാധിക്കുന്ന ഏരിയയിൽ ഇതുപോലെയുള്ള വലിയ സ്കൂളുകൾ കോളേജുകൾ മുതലായ സ്ഥാപനങ്ങളൊന്നും ഇല്ലാതിരിക്കുക. അത് കോമൺ ആണ്. ഇനി എമർജൻസി സ്റ്റേജിൽ, അതായത് ഡിസാസ്റ്ററിൽ വന്നു കഴിഞ്ഞു, അപ്പം ഡിസാസ്റ്ററിലാണ് നമ്മളുള്ളത്, ആ അവസ്ഥയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഫസ്റ്റ് ചെയ്യുന്ന റെസ്ക്യൂ ആൻഡ് ഇവാക്വേഷൻ, അതായത് ആൾക്കാരെ രക്ഷിക്കുക. ഇപ്പം വെള്ളപ്പൊക്കത്തിൻ്റെയൊക്കെ കേസാണെങ്കിൽ കുടുങ്ങിക്കിടക്കുന്നവരെയൊക്കെ രക്ഷിക്കുക, അവരെ അവിടുന്ന് ഇവാക്വേറ്റ് ചെയ്യുക. പിന്നെ ബാധിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ അവരെ ആ അതുണ്ടാവുന്നതിന് തന്നെ മുമ്പ് തന്നെ മാറ്റിപ്പാർപ്പിക്കുക. ഈ റാപ്പിഡ് ആക്ഷൻ ടാസ്ക് ഫോഴ്സ്, അതായത് കുറച്ച് ആൾക്കാരെ നമുക്ക് ട്രെയിൻ ചെയ്യാം, അതായത് ഇങ്ങനെയൊരു സിറ്റുവേഷനൊക്കെ ഉണ്ടായാൽ വെള്ളപ്പൊക്കത്തിനൊക്കെ കുറച്ച് സ്വിമ്മേഴ്സിനെയൊക്കെ ട്രെയിൻ ചെയ്യാം. ഇനി നമ്മുടെ ദുരന്ത നിവാരണ സേന അവയൊക്കെ ഉണ്ട്, അതൊക്കെ റാപ്പിഡ് ആക്ഷൻ ടാസ്ക് ഫോഴ്സിൽ വരുന്നതാണ്. ഇനി മിലിറ്ററി, അതായത് അടിയന്തര ഘട്ടങ്ങളിൽ നമ്മൾ മിലിറ്ററിൻ്റെ സഹായം കൂടെ തേടാറുണ്ട്. ട്രെയിനിങ് ടു പബ്ലിക്, ഒരു ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു ഹസാർഡോ ഡിസാസ്റ്ററൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ അതിനെ നേരിടണം എന്ന് പബ്ലിക്കിനോ ട്രെയിനിങ് കൊടുക്കുക. അതായത് നമുക്കിപ്പോൾ അറിയാം, ഫോണുമായിട്ട് ഇപ്പോൾ GPS ലൊക്കേഷൻ ഷെയർ ചെയ്യുമ്പോൾ പലർക്കും ഫോണിന് ബാറ്ററി ഡ്രെയിൻ ആയിരിക്കും. അപ്പം ഒരു സെല്ല് കൊണ്ട് ബാറ്ററി, മൊബൈൽ ബാറ്ററി ചാർജ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ജനങ്ങൾക്ക് ബോധവൽക്കരണം വഴി പഠിപ്പിച്ചു കൊടുക്കാം. അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇനി വാട്ടർ ബോട്ടിൽസ് ഉപയോഗിച്ചിട്ട് ഒരു ലൈഫ് ജാക്കറ്റ് ഉണ്ടാകുക, എങ്ങനെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, ഈ വക അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നമുക്ക് പബ്ലിക്കിന്, പൊതുജനങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കാം. ഇനി ഇമ്മീഡിയറ്റ് റെസ്ക്യൂ ഓപ്പറേഷൻസ്, ഒരു ദുരന്തമൊക്കെ ഈ ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ സമയത്തൊന്നും വെയിറ്റ് ചെയ്യാതെ ഇമ്മീഡിയറ്റായിട്ട്, വളരെ ഇമ്മീഡിയറ്റായിട്ട് റെസ്പോൺസ് ഉണ്ടാവുക. പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ അടിയന്തര ഘട്ടങ്ങളിലായിട്ട് തന്നെ മിലിറ്ററിനെയും റാപ്പിഡ് ആക്ഷൻ ടാസ്ക് ഫോഴ്സ്, അതായത് ദുരന്ത നിവാരണ സേന പോലെയുള്ളവരെയൊക്കെ ആശ്രയിക്കുക. ലിമിറ്റ് കാഷ്വാലിറ്റീസ്, അത്യാഹിതങ്ങൾ ഒഴിവാക്കുക. അത്യാഹിതങ്ങൾ ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ കഴിയുള്ള മരണങ്ങൾ അല്ലെങ്കിൽ പരിക്കുകൾ അതൊക്കെ ഒഴിവാക്കുക. ഒഴിവാക്കുക മീൻസ് അത്രയും വെയിറ്റ് ചെയ്യാതെ തന്നെ ആൾക്കാരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് അലീവിയേറ്റ് സഫറിങ്. സഫറിങ് അലീവിയേറ്റ് എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കുക എന്നാണ് വേർഡ് മീനിങ്. അലീവിയേറ്റ് അതായത് സഫറിങ്. സഫർ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ ആൾക്കാരെയൊക്കെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. അപ്പോൾ അവർക്ക് വേണ്ട ഫുഡ്, ബാക്കി അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക. അപ്പോൾ അതായത് അവരെ ഒരു സഫർ ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ എത്തിക്കരുത്. അവർക്ക് വേണ്ട നെസസിറ്റീസ് ചെയ്യുക, അതായത് നമ്മുടെ ക്യാമ്പുകളിലൊക്കെ, മഴക്കാലത്തുള്ള ക്യാമ്പുകളിലൊക്കെ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാതെ നെസസിറ്റീസ്, ഫുഡ് പോലുള്ള നെസസിറ്റീസ് സപ്ലൈ ചെയ്യുക. ഇനി ലൈഫ് സപ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, അപ്പോൾ ആർക്ക് അത്രയും കാര്യങ്ങളാണ് നമുക്ക് കോമൺ മെഷേഴ്സായിട്ട് പറയാനുള്ളത്. ഇനി സെർച്ച് ആൻഡ് റെസ്ക്യൂ, എങ്ങനെയാണ് ഈ ഒറ്റപ്പെട്ടു പോയ ആൾക്കാരെ നമുക്ക് കണ്ടുപിടിച്ചവരെ രക്ഷിക്കാൻ സാധിക്കുക. ഇപ്പോൾ പ്ലാൻ വിത്ത് ലോക്കൽ പീപ്പിൾ, അതായത് ഒരു പ്രദേശം വെള്ളം കയറിയെങ്കിൽ ഇപ്പം സ്വാഭാവികമായിട്ടും ഓരോ സ്ഥലത്തോട്ട് കൊണ്ട് അടയാളങ്ങളൊന്നും ബാക്കിയൊന്നും ഉണ്ടാവില്ല, മൊത്തം കവറായി പോയെങ്കിൽ ഒരു പുറമേ നിന്ന് വരുന്ന ഒരു റെസ്ക്യൂ ടീമിനെ സംബന്ധിച്ച് അവർക്ക് ലൊക്കേഷൻ അറിയില്ല. അപ്പോൾ അവർക്ക് എന്തിൻ്റെ സഹായം തേടാം, അവിടെ താമസിക്കുന്ന ജനങ്ങളുടെ സഹായം തേടാം, ഒരു പക്ഷേ അവർക്ക് കൃത്യമായ ലൊക്കേഷനിലോട്ട് ഇവരെ എത്തിക്കാൻ സാധിച്ചേക്കും. ഇനി അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ അവരെ കണ്ടുപിടിച്ച് അവരെ രക്ഷിക്കാൻ, അവരെ സേവ് ചെയ്യാൻ സാധിക്കും.
ഇനി ഇതിന് നമുക്ക് GPSൻ്റെ സഹായം, ആധുനിക സംവിധാനങ്ങളുടെ സഹായങ്ങൾ, ഹെലികോപ്റ്ററിൻ്റെ സഹായം ഒക്കെ ഉപയോഗിക്കാം. ഇനി ട്രെയിനിങ് ഡോഗ്സ് ഫോർ റെസ്ക്യൂ ഓപ്പറേഷൻസ്, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് റെസ്ക്യൂ ഓപ്പറേഷൻസിനായിട്ട് നമ്മൾ ഡോഗ്സിനെയൊക്കെ ബാക്കി ഡിറ്റക്റ്റീവ് ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ട്രെയിൻ ചെയ്യുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു പ്രളയത്തിൻ്റെയൊക്കെ സമയം അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിൻ്റെയൊക്കെ സമയം വരുമ്പോൾ ഡോഗ്സ് നായ്ക്കളെ ട്രെയിൻ ചെയ്യുക, ഈ റെസ്ക്യൂ ഓപ്പറേഷൻസിന് സഹായിക്കുക, അതായത് സ്വിമ്മ് ചെയ്ത് പോകാനൊക്കെ ഇവയ്ക്ക് നന്നായി സാധിക്കും. ഇപ്പം ഐസൊലേറ്റഡ് ആയിട്ട് കിടക്കുന്നവരെയൊക്കെ ഒരു പക്ഷേയൊക്കെ കണ്ടെത്തി രക്ഷിക്കാനൊക്കെ ഇവർക്ക് സാധിക്കും. അപ്പോൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കുക. അപ്പോൾ അത്രയാണ് സെർച്ച് ആൻഡ് റെസ്ക്യൂ ആയിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. ഇനി അസസ്മെൻറ്റ് സർവേ, അസസ്മെൻറ്റ് സർവേ എന്ന് പറയുമ്പോൾ ഡിസാസ്റ്റർ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്ന് കണക്കാക്കുന്നതിന് അസസ്മെൻറ്റ് സർവേ എന്ന് പറയുക. അപ്പോൾ അസസ്മെൻറ്റ് സർവേയിൽ ചെയ്യുന്ന ഡാറ്റ കളക്ട് ചെയ്യും, എത്രത്തോളം ഇപ്പോൾ കൃഷിനാശത്തിൻ്റെ കേസിലാണെങ്കിൽ ഡാറ്റ കളക്ട് ചെയ്യും. ഇനി അതൊക്കെ മൊത്തത്തിൽ ഇവാലുവേറ്റ് ചെയ്തിട്ട് പൊതുവായ നിഗമനങ്ങളിലെത്തുന്നതാണ്. അതായത് എത്രത്തോളം ഏക്കർ കൃഷി നശിച്ചു, എത്രത്തോളം കൃഷിനാശമുണ്ടായി, ഇനി എത്ര ലാൻഡ് നശിച്ചു, വീട് നശിച്ചു, അങ്ങനെയുള്ളതിൻ്റെ ഒരു ഡിസാസ്റ്ററിന് ശേഷമുള്ള കണക്കെടുക്കുന്നതിനെയാണ് അസസ്മെൻറ്റ് സർവേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. ഇനി പോസ്റ്റ് ഡിസാസ്റ്റർ സ്റ്റേജ്, പോസ്റ്റ് ഡിസാസ്റ്റർ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഡിസാസ്റ്ററിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാവുന്നത്. ഒന്ന് റീഹാബിലിറ്റേഷൻ. റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ പുനരധിവാസം. ഇപ്പം ഇതുപോലെ ഡിസാസ്റ്ററൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ കുറേ ആൾക്കാരുടെ വീടൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അപ്പോൾ ഇവരെയൊക്കെ പുനരധിവസിപ്പിക്കുക. അപ്പോൾ ആ പുനരധിവാസമാണ് നമ്മൾ റീഹാബിലിറ്റേഷൻ. അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ വരും? റീകൺസ്ട്രക്ഷൻ ആ റീസ്റ്റോറേഷൻ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, അതായത് കേടുപാടുകൾ തീർക്കുക, അതിനാണ് റീസ്റ്റോറേഷൻ പറയുക. റീകൺസ്ട്രക്ഷൻ മൊത്തമായിട്ട് നശിച്ചു പോയതാണെങ്കിൽ പുതിയ നിർമ്മിക്കുക, അതാണ് റീകൺസ്ട്രക്ഷൻ ആൻഡ് റിസോർട്ടേഷൻ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കൺസ്ട്രക്ഷൻ എല്ലായിടത്തും പോസിബിൾ ആവണമെന്നില്ല. സൈക്ലോൺ അഫക്റ്റഡ് ഏരിയ, ഈ ക്രോപ്പ് വലിയ കൃഷിനാശം ഉണ്ടായ ഏരിയ, ഉരുൾപൊട്ടലുണ്ടായ ഏരിയ, അവിടുന്നും കൺസ്ട്രക്ഷൻ പോസിബിൾ ആവണമെന്നില്ല. അപ്പം അങ്ങനെ ഡിസാസ്റ്റർ പ്രോണായിട്ടുള്ള ഏരിയയിൽ ഇനി ഉള്ള കൺസ്ട്രക്ഷൻസ് ഒഴിവാക്കുക. അപ്പം ഇത്രയാണ് പോസ്റ്റ് ഡിസാസ്റ്റർ സ്റ്റേജിൽ ചെയ്യാവുന്നത്. അപ്പം നമ്മൾ കോമൺ മിറ്റിഗേഷൻ മെഷേഴ്സ് പറഞ്ഞു, സെർച്ച് ആൻഡ് റെസ്ക്യൂ പറഞ്ഞു, പോസ്റ്റ് ഡിസാസ്റ്റർ സ്റ്റേജിലെ ഓപ്പറേഷൻസ് പറഞ്ഞു, റീഹാബിലിറ്റേഷൻ, റീകൺസ്ട്രക്ഷൻ ആൻഡ് കൺസ്ട്രക്ഷൻ. ഇനി ഈ സൈക്ലോൺ അഫക്റ്റഡ് ഏരിയ അതുപോലുള്ള ഏരിയയിൽ, വൾനറബിളായിട്ടുള്ള ഏരിയ, നേരത്തെ പറഞ്ഞതുപോലെ വൾനറബിളായിട്ടുള്ള ഏരിയയിൽ കൺസ്ട്രക്ഷൻസ് ഒരിക്കലും പിന്നീടും കൺസ്ട്രക്ട് ചെയ്യാൻ പാടില്ല. അവയെ മറ്റൊരു സ്ഥലത്തേക്ക്, സുരക്ഷിതമായ സ്ഥലത്ത് മാത്രം ഇതുപോലുള്ള കൺസ്ട്രക്ഷൻസ് റീഹാബിലിറ്റേഷനൊക്കെ ചെയ്യേണ്ടതാണ്. ഒരു ഇതുപോലെ ലാൻഡ് സ്ലൈഡൊക്കെ ഉണ്ടാക്കിയ ഏരിയയിൽ പിന്നെയും ആ വർഷം കൺസ്ട്രക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും അവിടെ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കി വെച്ച ഇൻഫ്രാസ്ട്രക്ചറൊക്കെ പിന്നെയും ഡിസ്ട്രോയ് ചെയ്യാൻ, അതായത് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഏരിയയിൽ കൺസ്ട്രക്ഷൻസൊക്കെ പരമാവധി ഒഴിവാക്കുക. അപ്പോൾ ഡിസാസ്റ്റർ മിറ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. താങ്ക് യു.